chicken clear soup. Chicken vegetable is a soup. Sauce is a sauce. Plain soup. I will eat a little bit of chicken. Skin like a colony on the clean jade at the canana. Then we get another honey cookie. The canum in the lake chair canate, cherry piece of carrot, valet a canna for cottier near the canana. Valet a cherry or savala adam, cherry to cottier near the canana. Then the Utri Banja piece at a cuttier the top. Pinamuga butter and I have the unsalted butter at the canate, butter on a cata. Cherry a pot of mulchuli, valet a canna for cherry near the canana. Pin a corch spring on it. Other will have the cherry to cut the tender. പിന്നെ ഒരു മുട്ട വേണം 3 ടീസ്പൂൺ കോൺഫ്ലോർ അപ്പോൾ തരക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ബട്ടർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം കാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പ്രത്യേക വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതിനെ കൊണ്ട് ഒന്ന് തിളച്ച് ആ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്ക് അടച്ച് കൊടുക്കാം അപ്പോൾ ദാ നമ്മുടെ ചിക്കന്റെ പീസ് ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ചിക്കന്റെ പീസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റണം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിന്റെ എല്ലിൽ നിന്ന് ഈ മാംസം ഒന്ന് മാറ്റി എടുക്കണം ഇനി നമുക്ക് ഇതിന്റെ എല്ല് ആവശ്യമില്ല ഇതിനുള്ള ആ മാംസം മാത്രം മതിയാവും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് പീസിനെ കാട്ടിയും ബോണോട് കൂടിയുള്ള പീസ് ഇട്ട് സൂപ്പ് ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് ഈ ബോണിലുള്ള ആ ഒരു മജ്ജയൊക്കെ നന്നായിട്ട് ഊറിയിറങ്ങും അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ചുകൂടെ എനിക്കൊന്ന് വെള്ളം വറ്റണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല അതിൽ അതുമല്ല ഇതിലുള്ള ബാക്കി ആ സവാളയും ക്യാരറ്റും എല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് വെന്തോട്ടെ ഇതിൽ കിടന്ന് എത്രത്തോളം അതൊക്കെ നന്നായിട്ട് വേകുന്നു അത്രത്തോളം നല്ലതാണ് സൂപ്പിന് അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ ഞാൻ ആ ചിക്കൻ്റെ പീസൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതിൻ്റെ എല്ലൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലവറിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചേക്കാണ് ഇനി നമുക്കിത് കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ സൂപ്പിന് നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ ഒത്തിരി അങ്ങ് ലൂസായി ഇരിക്കത്തില്ല ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നേ കാണുമ്പോൾ അറിയാം കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് ഇതാണ്ടോ ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത ആ ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതേ ഉള്ളൂ നമുക്കിത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഒഴിച്ച ഉടനെ തന്നെ മിക്സ് ചെയ്യുക കേട്ടോ മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ആ മുട്ട ഒന്ന് വെന്തതാണ് ഇതാ ഇതുപോലെ ഒരു വൈറ്റ് പോർഷനിൽ കിടക്കുന്നത് ഈ സമയം നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് എരിവൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക കേട്ടോ ഉപ്പ് കുറവാണ് നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഞാനൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സൂപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ അഥവാ ഒത്തിരി അങ്ങ് തിക്കായി പോവുകയാണെങ്കിൽ തിളപ്പിച്ച ചൂട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ക്യാരറ്റിൻ്റെ പകരം നിങ്ങൾക്ക് ബീൻസ് ചേർക്കാം ചിലവർ പൊട്ടറ്റോ ചേർക്കും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ചേർക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ സൂപ്പ് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പി കാണാം ബൈ